സിദ്ധാന്തം വിഭജിച്ച് പൂർണ്ണജീവിയാകുന്നത് പരിണാമ പ്രക്രിയയുടെ ഉദാഹരണമായി പരിഗണിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട്? അത് രണ്ടും രണ്ട് വ്യത്യസ്ത കാര്യങ്ങൾ തന്നെയാണ്. പരിണാമം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഒരു ജീവിയിൽ നിന്നും മറ്റ് പല രീതിയിൽ വികസിച്ച് വ്യത്യസ്ത തരം ജീവി വർഗങ്ങളായിട്ട് മാറി ഉരുത്തിരിഞ്ഞു വരുന്നതിനെയാണ് നമ്മൾ പരിണാമം എന്ന് പറയുന്നത്. പക്ഷെ ഒരു സിദ്ധാന്തം വിഭജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ധാന്തം എങ്ങനെ വിഭജിക്കണമെന്ന് സിദ്ധാന്തത്തിന്റെ ഉള്ളിലുള്ള മർമ്മത്തിലെ കോശത്തിലെ മർമ്മത്തിലടങ്ങിയിരിക്കുന്ന DNA ആലേഖനം ചെയ്തിട്ടുണ്ട്. ആ ആലേഖനം ചെയ്ത രീതിക്ക് അനുസരിച്ച് മാത്രമായിരിക്കും ആ സിദ്ധാന്തത്തിന്റെ വിഭജനം എന്ന് പറയുന്നത്. അപ്പൊ സിദ്ധാന്തത്തിന് ഒരു അജണ്ടയുണ്ട്, അൾട്ടിമേറ്റ് അജണ്ട, അല്ലെങ്കിൽ അത് അതിന്റെ ഒരു റിസൾട്ടായിട്ട് സിദ്ധാന്തം വെച്ചിരിക്കുന്നത് ഒരു പൂർണ്ണനായ എല്ലാ അർത്ഥത്തിലും വികസിച്ച, അല്ലെങ്കിൽ എല്ലാ ശരീര കോശങ്ങളും വികസിച്ച് കൃത്യമായ ഒരു അഡൽട്ട്, ഒരു ഫുള്ളി ഡെവലപ്ഡ് അഡൽട്ട്, പൂർണ്ണനായ ഒരു ഒരു വ്യക്തിയായി മാറുക എന്നുള്ളതാണ് സിദ്ധാന്തത്തിലെ പ്രോഗ്രാംഡ് ആയിട്ടുള്ള കാര്യം. അപ്പം അതിലെ ശരീരകോശങ്ങൾ വിഭജിക്കുമ്പം അതിന്റെ കൃത്യമായ ഒരു ദശയെത്തുമ്പം അതിലെ ഓരോ കോശവും വ്യത്യസ്ത രീതിയിൽ മാറി തിരിഞ്ഞ് വ്യത്യസ്ത ഇനം കോശങ്ങൾ ഉണ്ടാവുകയും പിന്നീട് വ്യത്യസ്ത ഇനം ശരീര എന്താണ് സിസ്റ്റംസ്, ബോഡി സിസ്റ്റംസ് ഉണ്ടാവുകയും അവയവ വ്യവസ്ഥ ഉണ്ടാവുകയും പൂർണ്ണമായ ഒരു ജീവിയായി മാറുകയും ചെയ്യും. പക്ഷെ പരിണാമം എന്ന് പറയുന്നതില് ഇങ്ങനെയല്ല ഉണ്ടാവുന്നത്. പരിണാമത്തിൽ വ്യത്യസ്ത ഇനം ജീവി വർഗങ്ങളാണ് ഉടലെടുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും സിദ്ധാന്തത്തിന്റെ വളർച്ചയെയും പരിണാമത്തെയും നമുക്ക് ഒരുപോലെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമല്ലാന്നാണ് നമുക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, നമ്മളിപ്പം ഒരു ജീവിവർഗത്തിന്റെ ജീൻസില് ഉണ്ടാവുന്ന മാറ്റങ്ങളെ അല്ലെങ്കിൽ മ്യൂട്ടേഷനുകളെ ചെറുക്കാനുള്ള ശ്രമമാണ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക. പക്ഷെ പരിണാമത്തിൽ മ്യൂട്ടേഷനുകളാണ് ഏറ്റവും പ്രധാനം. മ്യൂട്ടേഷനുകൾ വ്യത്യസ്ത രീതിയിൽ വളർന്ന് പുതിയ രീതിയിലുള്ള ജീവിവർഗങ്ങൾ ഉണ്ടാവുന്ന ഏറ്റവും അടിസ്ഥാനമായ ഒരു എലമെന്റ് ആണ് മ്യൂട്ടേഷനുകൾ എന്ന് പറയുന്നത്. ആ മ്യൂട്ടേഷനുകളും വേരിയേഷനുകളാണ് പരിണാമത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പക്ഷെ സിദ്ധാന്തത്തിലെ വളർച്ച അങ്ങനെയല്ല, അത് ഓൾറെഡി പ്രോഗ്രാംഡ് ആണ്, വളർന്ന് കൃത്യമായ ഒരു ജീവിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്.